ഹായ്, നിങ്ങൾ ഈ വീഡിയോ ഇതിന്റെ തമ്മിൽ കണ്ടായിരിക്കും, കാണാൻ വേണ്ടി വന്നതല്ലേ. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല. ഈ വീഡിയോയിൽ വേർഡ് പ്രസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. വേർഡ് പ്രസ് എന്താണ്, വേർഡ് പ്രസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, വേർഡ് പ്രസിലെ ഡിഫറെന്റ് തീംസ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, വേർഡ് പ്രസ് നമുക്ക് എങ്ങനെ എസ് സിഒ ഫ്രണ്ട്ലി ആക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് വേർഡ് പ്രസ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിനുശേഷം വരുന്ന ഒരു 8 വീഡിയോസ് കാണും. അതിൻ്റെ അത് നിങ്ങൾ വേർഡ് പ്രസിനെ കുറിച്ച് എല്ലാം, എന്താണ് വേർഡ് പ്രസ് എന്ന് തുടങ്ങി, വേർഡ് പ്രസിൻ്റെ വീഡിയോ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓണായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ഹോസ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. സോ നിങ്ങൾ വേർഡ് പ്രസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഡേറ്റാ സയൻസിനെ കുറിച്ചും ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ചും ഫൈനാൻസിനെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചും പ്രോഗ്രാമിങ്ങിനെ കുറിച്ചും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. സോ ആം സാഹിർ, വെൽക്കം ടു ദി ന്യൂ വീഡിയോ. എന്താണ് വേർഡ് പ്രസ്? വേർഡ് പ്രസ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ്സും ബ്ലോഗ്സും ഒക്കെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വേർഡ് പ്രസ് എന്ന് പറയുന്നത് ലോകത്തിലെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് കോണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. എന്താണ് കോണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം? കോണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു യൂസറിന് ടെക്നിക്കൽ നോളജ് ഇല്ലാതെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് കോണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ വേർഡ് പ്രസിന്റെ സഹായത്തോടുകൂടി ഒരു ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. വേർഡ് പ്രസ് മാറ്റ് മുള്ളൻവെങ് ആൻഡ് മൈക്ക് ലിക്കൽ എന്ന് പറയുന്ന രണ്ട് ഡെവലപ്പേഴ്സ് 2003 ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ്. ഇവർ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രധാന കാരണം ഒരു വെബ്സൈറ്റിൽ ബ്ലോഗ് കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തിനവർ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ ലോകത്തിലെ 25% വെബ്സൈറ്റ്സും വേർഡ് പ്രസ്സിലാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വേർഡ് പ്രസ്സിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്പർ വൺ റീസൺ എന്ന് പറയുന്നത് വേർഡ് പ്രസ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതായത് ലോകത്തിലെ 1000 ഡെവലപ്പേഴ്സ് ഓരോ ദിവസവും വേർഡ് പ്രസ്സിൽ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരാനും ബെറ്റർ ആക്കാനും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഫീച്ചറാണ് തീംസ്. വേർഡ് പ്രസ്സിൽ ഏകദേശം 11,000 തീംസ് അവൈലബിൾ ആണ്. തീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ലേഔട്ട്സ് ആണ്. ഈ ലേഔട്ട്സ് ഉപയോഗിച്ച് നമുക്ക് ടെക്സ്റ്റും ഫോണ്ടും കളറും ഇമേജും വീഡിയോയും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ എളുപ്പത്തിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ വേർഡ് പ്രസിന്റെ പ്ലഗിൻസ് ആണ്. വേർഡ് പ്രസ്സിൽ ഏകദേശം 5,500 പ്ലഗിൻസ് അവൈലബിൾ ആണ്. ഇതിന്റെ സഹായത്തോടുകൂടി നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസ് വരെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റിൽ നമുക്ക് എളുപ്പത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. നാലാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എസ് സിഒ ഫ്രണ്ട്ലിനെസ് ആണ്. വേർഡ്പ്രസ്സിലെ എല്ലാ തീംസും ടെംപ്ലേറ്റ്സും ഒക്കെ എസ് സിഒ ഫ്രണ്ട്ലി ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേർഡ്പ്രസ്സിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റിയും ഓർഗാനിക് ട്രാഫിക്കും ഒക്കെ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി പറയാൻ പോകുന്നത് വേർഡ്പ്രസ് പഠിക്കാനുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് യൂസർ ഫ്രണ്ട്ലിനെസ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ നോളജ് പോലും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ചുരുങ്ങിയ ചില സമയം കൊണ്ട് നമുക്ക് വേർഡ് പ്രസ് പഠിച്ചെടുക്കാനും അതിൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനൊക്കെ സഹായിക്കും. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വെർസറ്റൈലിറ്റി ആണ്. വേർഡ് പ്രസ്സിൽ നമ്മൾ നല്ല ഒരു സ്കില്ല് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്, ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സോ ഊബർ പോലത്തെ വെബ്സൈറ്റ്സോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസസുകളിലോ അല്ലെങ്കിൽ ഓരോ പോലത്തെ വെബ്സൈറ്റ്സ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. വളരെ ചുരുങ്ങിയ സമയത്ത് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും വേർഡ് പ്രസ്സിന് ഹൈ ഡിമാൻഡാണ്. കാരണം വേർഡ് പ്രസിന്റെ യൂസർ ഫ്രണ്ട്ലിനെസും ഈ വെർസറ്റൈലിറ്റിയും ഇത്രത്തോളം ടെംപ്ലേറ്റ്സും വിഡ്ജറ്റ്സും പ്ലഗിൻസും ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് ഇന്നും വേർഡ് പ്രസ്സിന് ഹൈ ഡിമാൻഡാണ്. പലരും ഇന്നും വേർഡ് പ്രസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ വേർഡ് പ്രസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ മാർക്കറ്റിലുള്ള വെബ്സൈറ്റ് ഇല്ലാത്ത പലരെയും സമീപിച്ചിട്ട് നിങ്ങൾക്കതൊരു ബിസിനസ് അവസരമായിട്ട് മാറ്റാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. നാലാമത്തെ നിന്ന് ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾ ഫൈവറോ അപ്പ്വർക്കോ പോലുള്ള വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പോഴും വേർഡ് പ്രസ്സിൽ വെബ്സൈറ്റ്സ് ചെയ്യാനായിട്ട് ഒരുപാട് റിക്വസ്റ്റ് അതിനകത്ത് വരാറുണ്ട്. അതിനകത്ത് ഒരു വെബ്സൈറ്റിന് 18,000-20,000 ഏകദേശം 50,000-60,000 രൂപയൊക്കെ ചാർജ് ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ അതിൻ്റെ അകത്തൊരു പ്രൊഫൈൽ ഉണ്ടാക്കി അതിൽ എക്സ്പെർട്ടീസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം ലഭിക്കുന്നതാണ്. സോ വേർഡ് പ്രസ് എന്താണെന്നും വേർഡ് പ്രസിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നും വേർഡ് പ്രസ് പഠിച്ചാലുള്ള ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ വേർഡ് പ്രസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. സോ ഈ സീരീസ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.